السلام عليكم. نحن نعمل رسمي نوري نظر نعلمني قلهار انا اريبودي ماترم وشتر قلهار نجودي انا ذا ذا كم مديت كورتس هذا نغلى نعمل رتشتر ذا كورتس രണ്ട് ചെറിയ പൊട്ട ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഒരു കഷ്ണം സവാള മുറിച്ചിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കറിയാപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം നന്നായിട്ട് അരയരുത് ഇതേമാതിരി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഒരു പാത്രത്തിൽ കുഴച്ച് കൊടുക്കുക അത് നമ്മൾക്ക് രണ്ട് കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതൊന്ന് അളന്നെടുക്കുക അത് കടയിൽ നിന്ന് വാങ്ങിയ വറുത്ത അരിപ്പൊടിയാണ് വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുക മൂന്ന് കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചതാണിത് നല്ല തിളച്ച വെള്ളമാണ് അത് ഞാൻ ചട്ടിയിൽ കുഴച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി അതിൽ കുഴച്ചിട്ടുണ്ട് അത് ആ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിൽക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് എണ്ണയും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ചതച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇപ്പോൾ കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അളന്ന് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കുക അരിപ്പൊടി ഇട്ട പാടനെ ഇളക്കി കൊടുക്കാതെ ഇതേമാതിരി ഒന്ന് കുത്തി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ പൊടിയുടെ മേലൊക്കെ വെള്ളം വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വാട്ടി വേവിച്ചെടുക്കണം പത്തിരിപ്പൊടി വാട്ടണ പോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാൻ എണ്ണ ഒഴിച്ചാൽ മറന്നു പോയതാണ് വെള്ളത്തിൽ അപ്പോൾ കുറച്ച് എണ്ണ പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എണ്ണ എല്ലായിടത്തും ആകണം മാതിരി ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾക്കിത് എടുക്കുക ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതേ മാതിരി ഒന്ന് കുത്തി കൊടുക്കുകയാണ് ഞാൻ കൈകൊണ്ട് ഇപ്പോൾ തൊടാൻ പറ്റില്ല അത്രയും ചൂടാണ് ഇനി ഞാനിത് സ്ലാവിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ലാവിൽക്ക് ഇടുമ്പോൾ നന്നായിട്ട് കുഴച്ച് കിട്ടും കൈ പൊള്ളണീന് കുറച്ച് പച്ചവെള്ളം തൊട്ടിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞ് കിട്ടും എണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതേമാതിരി വേണം കുഴച്ചെടുക്കാൻ ഇനി നമ്മൾക്ക് ഇതൊന്ന് പലകമ്മ കുറച്ച് പൊടിയോ എണ്ണയോ ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക അങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയൊരു കനത്തിന് വേണത് പരത്തിയെടുക്കാൻ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഇത് ചെറിയ ഓരോ പീസുകളാക്കിയെടുക്കുക ഇങ്ങനെ ചെറിയ ഓരോ പീസുകളാക്കിയെടുത്തിട്ട് നമ്മൾക്കിത് ഒന്നും കൂടി ഒന്ന് നടുവ് കൂടെ ഒരു വരയും കൂടിയും കൊടുത്താൽ ഇതേപോലെ നീളമുള്ള ഓരോ ചെറിയ പീസുകളായിട്ട് കിട്ടും നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി ബാക്കിയുള്ള മാവ് നമ്മൾക്ക് ഇതേമാതിരി തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഞാൻ എണ്ണ തേച്ചിട്ടാണ് പരത്തിയെടുത്തത് ഇപ്പോൾ പൊടിയിട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത് പൊടിയിട്ട് പരത്തിയെടുക്കുമ്പോൾ ഒന്നും കൂടി ഈസിയാണ് നമ്മൾക്ക് വീട്ടിലൊന്നും ഇല്ലാത്തപ്പോൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേന് ഇപ്പം ഞാൻ ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കുക ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണയിലിടുമ്പോൾ തന്നെ ഇങ്ങനെ പൊന്തി വരും ഇത് കൂടുതൽ എണ്ണ വെച്ചിട്ട് വലിയ ചട്ടിയിലാണെങ്കിൽ പെട്ടെന്ന് പൊരിച്ചെടുക്കുക അതിപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് പൊരിച്ചെടുക്കുന്നത് നല്ല പൊന്തി ഇങ്ങനെ വരും ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഈ വെള്ള കളറിൽ ആദ്യം കുറച്ച് പൊരിച്ചെടുത്തത് അത് നല്ല ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റൊക്കെ നല്ല മുരിപ്പിച്ചിട്ടെടുത്തു അപ്പോൾ ഒരു മുറുക്കിൻ്റെ ടേസ്റ്റാണ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഇത് കടയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കാതെ ഇതേമാതിരി വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണും വരെ അസ്സലാമു അലൈക്കും.